സ്വാഗതം ചേട്ടാ. ചേട്ടാ, ഈ നമ്മൾ പറയുമ്പോൾ 36 വർഷമായി ചേട്ടൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. അതെ അല്ലേ? എനിക്ക് ഒരു കാര്യം പേഴ്സണലി അറിയാം, പ്രേക്ഷകരുമായി അതൊന്ന് പങ്കുവെക്കാം. കാരണം മഞ്ഞൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഒരു കാര്യം ചേട്ടൻ എന്റെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്, അതൊന്ന് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കാം. ലാലേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മ വരേണ്ട കാര്യം അത് തന്നെയാണ് അല്ലേ? അതെ അതെ. ശ്രീ മോഹൻലാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന ചിത്രത്തിലേക്ക് കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കാസ്റ്റ് ചെയ്തത് ശങ്കർ, രവീന്ദർ, ഞാൻ, ഞങ്ങൾ മൂന്നുപേരെയായിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത്. അങ്ങനെ നവോദയ അപ്പച്ചൻ സാറ് ഞങ്ങളെ വിളിപ്പിച്ചു. അന്ന് ഞങ്ങളൊക്കെ തമിഴിൽ വളരെ തിരക്കേറിയ സമയമായിരുന്നു. അപ്പോൾ 18 ദിവസം കൊടൈക്കനാലിൽ ഷൂട്ടിങ്ങാണ്, 18 ദിവസം വേണം എന്ന് പറഞ്ഞപ്പോൾ ശങ്കർ ഓക്കെ പറഞ്ഞു. ഞാനും രവീന്ദറും അന്ന് ഡേറ്റിൻ്റെ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇതുപോലെ ഡേറ്റിൻ്റെ പ്രശ്നമുണ്ട്, ഈ മാസം 10 ദിവസം, അടുത്ത മാസം 10 ദിവസം. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു അത് സാധ്യമല്ല, ഒന്നിച്ച് വേണം, അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പുതിയൊരു സംവിധായകനാണ്, ഫാസിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പറഞ്ഞു ശരി, അങ്ങനെയാണെങ്കിൽ തിരക്കാണെങ്കിൽ ശരി കാണാം. നസീർ സാറും സാറും ഒക്കെ ആണെങ്കിൽ ഏത് പടമാണെങ്കിലും ഇട്ടിട്ട് വന്നേനെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. പോയി കഴിഞ്ഞപ്പോഴാണ് ഈ കഥാപാത്രത്തെ ആരവതരിപ്പിക്കുമെന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു. അങ്ങനെ പത്രത്തിൽ പെട്ടെന്ന് പരസ്യം ചെയ്തു, ശ്രീ സുരേഷാണെന്നാണ് പിന്നീട് അറിഞ്ഞത്. പിന്നെ മോഹൻലാലിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കാണിക്കുകയും അതിൽ നിന്നും സെലക്ഷൻ ആവുകയും മഞ്ഞൽ വിരിഞ്ഞ പൂക്കളിൽ വില്ലനായിട്ട് വരികയും ചെയ്തു. അതാണ് ആദ്യത്തെ ഓർമ്മ. ഈ ചരിത്രം ഒരു പക്ഷേ ഇപ്പൊ ഓർക്കുന്ന ഈ ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. കാരണം ഞാൻ അതിനകത്തുണ്ടായിരുന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഓർമ്മ നിൽക്കുന്നത്. കൈലാസേട്ടന് ലാലേട്ടനുമായി നേരിൽ കണ്ട് അല്ലെങ്കിൽ അഭിനയിച്ച് കൂടെ അഭിനയിച്ചുള്ള ആദ്യത്തെ എക്സ്പീരിയൻസ് ഏതാണ്? അത് വളരെ രസകരമായിട്ടായിരുന്നു തുടക്കം. അതായത് എനിക്കൊരു ദിവസം എന്ന് പറയുന്ന ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ എനിക്കൊരു ദിവസം നെടുമുടി വേണുചേട്ടനാണ് നായകൻ, സീമ നായിക. ആ ചിത്രത്തിലൊരു വേഷം മോഹൻലാൽ ചെയ്തിരുന്നു, ഈ ഫോറിൻ ഗുഡ്സ് കൊണ്ടുവന്ന് വിൽക്കാൻ, അങ്ങനെ ഉള്ള ഒരു വേഷം. അപ്പോൾ ഞാൻ അന്ന് തമിഴിൽ അല്പം തിരക്കിലായിരുന്നു. അസോസിയേറ്റ് ഡയറക്ടറായിട്ട് അന്ന് ഈ മോഹൻലാൽ വന്ന് ചേർന്ന അന്നാണ് ഞാനും ജോയിൻ ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ ഗ്രാഹ്യമില്ലായിരുന്നു. തമ്പി സാർ വന്നു, ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ പുള്ളി കഥാപാത്രം, അപ്പോൾ ഈ ക്യാരക്ടർ എന്താണെന്നൊന്ന് ഒന്ന് പറയാമോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു അത് ഒരു ടൈപ്പ് ഓഫ് വില്ലൻ ക്യാരക്ടർ. അപ്പോൾ ലാലു ലക്ഷം എന്തായിട്ട് വരും? ഞാൻ പറഞ്ഞു അത് വില്ലൻ ആയിട്ട് വരും. അപ്പം ജോണി എന്തായിട്ട് വരും? പുള്ളി വില്ലൻ, ഒരു വില്ലൻ തന്നെയാണ്. പക്ഷേ പല മോഡുലേഷനാണ്. എനിക്കിത് പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയില്ല അപ്പോൾ ആ സമയത്ത്. കാരണം എന്താ വെച്ചാൽ ഈ സബ്ജക്റ്റ് എന്താണെന്നോ എന്താണെന്നുള്ള ഒരു ഗ്രാഹ്യം ഇല്ലാത്തതുകൊണ്ട്. അപ്പം പറഞ്ഞൊക്കെ വില്ലനാണ്, പക്ഷെ പല ടോണിൽ പറഞ്ഞു വില്ലൻ 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 ഇങ്ങനെ പറഞ്ഞ് പുള്ളിയും ചിരിച്ചു കൊടുക്കുക, അവസാനം ഞാനും ചിരിച്ചു. പിന്നീട് ഞങ്ങൾ വളരെ അടുത്ത് സുഹൃത്തുക്കളായി. അതിനുശേഷം പല ചിത്രങ്ങൾ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടി. അടുത്ത ഈ ഒരു ഒരു ഗ്രാഫ് എപ്പോഴും ഒരു വലിയ ഒരു ഗ്രാഫിന് ശേഷം മുഴുവൻ സാക്ഷി ചെയ്തു. അങ്ങനെ നല്ല നല്ല അനുഭവങ്ങൾ, പഴയ കാലത്തെ മോഹൻലാലിൻ്റെ അനുഭവങ്ങളാണ് എനിക്ക് കൂടുതൽ. ചേട്ടൻ ഒരു ഡയറക്ടർ എന്ന നിലയിൽ ലാലേട്ടനെ ഒരു ആക്ടർ എന്ന നിലയിൽ വീക്ഷിക്കുമ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഡയറക്ടർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്? അതായത് ഇപ്പോഴത്തെ സംവിധായകർ ലാലേട്ടനെ കൊണ്ട് ഒരു ലാലേട്ടനെ ഒരു ക്യാരക്ടറിൽ അഭിനയിപ്പിക്കുമ്പോൾ, പ്രധാന വേഷത്തിൽ അഭിനയിപ്പിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണ് ഒരു ആക്ടർ എന്ന നിലയിൽ? ബോൺ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് വകുപ്പിൽ പെടുത്താവുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അല്ലാതെ ഇത് പഠിച്ചെടുത്ത് ഇതിനു വേണ്ടിയിട്ട് ചെയ്യുക എന്ന് നമുക്ക് ഫീൽ ചെയ്യാത്ത. അപ്പോൾ അദ്ദേഹം ചെയ്തിരുന്ന വേഷങ്ങളൊക്കെ എടുത്തു നോക്കുക, ആദ്യകാലം മുതലേ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വില്ലൻ വേഷങ്ങളായിക്കോട്ടെ മറ്റുള്ള വേഷങ്ങളായിക്കോട്ടെ വളരെ ഫ്ലെക്സിബിളാണ്. ബോഡി ലാംഗ്വേജ് ഫ്ലെക്സിബിൾ ആണ്, പുള്ളിയുടെ വേ ഓഫ് പ്രസൻറ്റേഷൻ അത് ഫ്ലെക്സിബിളാണ്. വളരെ വളരെ കാഷ്വലായിട്ടല്ലേ എല്ലാം സംസാരിക്കുക. ഏത് കഥാപാത്രമാണെങ്കിലും ആ കഥാപാത്രമാണ് അവിടെ എന്ന് തോന്നത്തക്ക രീതിയിലാണ് ചെയ്യാറുള്ളത്.
പിന്നീട് അതിന് ഈ ഈ ഒരു ഈ പറഞ്ഞില്ലേ മെച്യൂരിറ്റി, അത് പ്രായത്തിൻ്റെ മെച്യൂരിറ്റി ഉണ്ട്, പിന്നെ ക്യാരക്ടറിൻ്റെ മെച്യൂരിറ്റി, ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മോഹൻലാലിൻ്റെ പഴയ മോഹൻലാലല്ല അതിന്, ആ ആ ക്യാരക്ടേഴ്സിനൊക്കെ മെച്യൂരിറ്റിയും അതിൻ്റെതായ ഒരു ഒരു പക്വതയും പാകതയും ഒക്കെ വന്ന് ആ ഒരു സ്റ്റൈലാണ് ഇപ്പോൾ കാണുന്നത്. ആ ഒരു വ്യത്യാസം, ആ ഒരു വ്യത്യാസം ഞാൻ നന്നായിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ പിന്നെ മണിച്ചിത്രത്താഴിലെ ഒരു മോഹൻലാലും ഇപ്പോഴത്തെ ഭരതത്തിന് ശേഷമുള്ള മോഹൻലാലിനെ എടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് ജന്മം എന്ന് വേണമെങ്കിൽ പറയാം. അത് അത് വളരെ ഫ്ലെക്സിബിളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ക്യാരക്ടേഴ്സ് അല്ലാതെ ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ടും വളരെ മെജസ്റ്റിക് ആയിട്ടും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറി. അത് ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ കഥാപാത്രത്തിന്റെ വെയിറ്റിന്റെ ഇതായിരിക്കാം. അല്ലെങ്കിൽ ചേട്ടനെ സംബന്ധിച്ച് ചേട്ടനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഏത് തരത്തിലുള്ള ക്യാരക്ടേഴ്സാണ്? കാരണം ഈ പറഞ്ഞതുപോലെയുള്ള ഒരു കാലത്തുണ്ടായിരുന്ന ലാലേട്ടനെയാണോ? ഞാൻ എനിക്ക് സത്യം പറഞ്ഞു എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയാവുന്നു. എനിക്ക് മോഹൻലാലിൻ്റെ പഴയ മോഹൻലാലിനെ കാണുമ്പോഴുള്ള ആ സന്തോഷം, ആ ഒരു ഫ്ലെക്സിബിലിറ്റി, ഈ ചമ്മലൊക്കെ അഭിനയിക്കാൻ പുള്ളിയെ കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ. ചില സൗണ്ട് നിസ്സാര ശബ്ദങ്ങളൊക്കെ കൊടുത്തിട്ട് അതിനെ വളരെ വളരെ നമ്മളെ എന്താ പറയുക, കോരിത്തരിപ്പിക്കുന്ന രീതിയിൽ കൊണ്ടുവരാൻ കഴിവുള്ള ഒരു നടനാണ് അദ്ദേഹം. വളരെ കഴിവാണത്, വളരെ നിസ്സാരമായ, അത് ഡബിങ്ങിൽ കൂടെ ആയിരിക്കാൻ കൊണ്ടുവരുന്നത്. അതുപോലെ എക്സ്പ്രഷൻ, ചെറിയ ചെറിയ എക്സ്പ്രഷനുകളിൽ കൂടെ വലിയ കാര്യങ്ങൾ പറയുക, അതൊരു വലിയ നടനിൽ മാത്രമേ അത് സാധിക്കൂ. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് ലാലേട്ടൻ്റെ? എനിക്ക് മണിച്ചിത്രത്താഴ് ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ ഭരതം ഓഫ്കോഴ്സ്. അതിൻ്റെ ഒരു റേഞ്ച്, ആ വ്യത്യാസം, ഒരു കലാകാരൻ എല്ലാം ചെയ്യാം, എന്തും ചെയ്യാം, എങ്ങനെയും ചെയ്യാം എന്ന് കാണിക്കുന്നതാണ് ഒരു കലാകാരൻ. അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് ഓഫ് വേഷമേ ചെയ്യൂ, അല്ലെങ്കിൽ ഇന്നതേ ചെയ്യൂ എന്നുള്ളതല്ല. ഒരു പൂർണ്ണ കലാകാരനാകുമ്പോൾ എല്ലാ വേഷങ്ങളും നല്ലവണ്ണം ചെയ്യുക എന്ന് പറയുന്നതാണ്. അത് നമുക്ക് കാണികൾക്ക്, ഇപ്പം ഞാനും കാണിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു കാണിയാണ്, അദ്ദേഹത്തിൻ്റെ പടങ്ങൾ കാണുമ്പോൾ നമ്മൾ ആസ്വദിക്കുകയാണ് അല്ലേ. അപ്പോൾ അതുപോലെ ചെയ്യുമ്പോൾ നമുക്കിത് സംതൃപ്തി തോന്നുന്നു. ഒരു അവസരം തരികയാണ് അല്ലേ ചേട്ടന്, ഒന്നുകിൽ ലാലേട്ടൻ്റെ കൂടെ ഒരു സിനിമയിൽ ഒരു നല്ല വേഷം, ത്രൂ ഔട്ട് വേഷം അഭിനയിക്കാം, അതല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഒരു സിനിമ സംവിധാനം ചെയ്യാം, എന്ത് തിരഞ്ഞെടുക്കും? തീർച്ചയായിട്ടും അദ്ദേഹത്തെ വെച്ച് സംവിധാനം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഭാഗ്യമായിട്ട് കരുതും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ വെച്ച് സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിപ്പോഴല്ല എന്നുള്ളതേ ഉള്ളൂ, തുടക്കകാലത്താണ്, 87 ആദ്യമായി മിനി സ്ക്രീനിലേക്ക് ഇൻ്റർവ്യൂ ചെയ്യാനും ആ പ്രോഗ്രാം സംവിധാനം ചെയ്യാനും എനിക്കൊരു ഭാഗ്യം കിട്ടില്ല. വിടരുന്ന ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷേ അത് ഒരു മെഗാസീരിയൽ പരമ്പരയിൽപ്പെടുത്താവുന്നതാണ്. അന്ന് മറ്റ് ചാനലുകളില്ല, ഇല്ലാതിരിക്കുന്ന സമയത്ത് ദൂരദർശനിൽ വന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നസീർ സാർ മുതൽ ഇങ്ങോട്ട് എല്ലാവരെയും ഇൻ്റർവ്യൂ ചെയ്ത കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഇൻ്റർവ്യൂ ചെയ്തു, അത് അത് ഡയറക്റ്റ് ചെയ്യാനൊരു ഒരു ഭാഗ്യം കിട്ടി. അപ്പോൾ തിരഞ്ഞെടുക്കുക എന്ത് വരുന്നാലും സംവിധാനം ചെയ്യാനുള്ള അത് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആക്ടിങ്ങിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സംവിധാനം? അങ്ങനെ അങ്ങനെയല്ല, അങ്ങനെയല്ല. തീർച്ചയായിട്ടും ഞാനൊരു നടനാവാനാണ് ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. യാദൃശ്ചികമായി ശ്രീകുമാരന്തം പിസാറിൻ്റെ ഒരു എന്താ പറയുക, എല്ലാ ചിത്രങ്ങളിലും വേഷം തരാം എന്ന് പറഞ്ഞതിൻ്റെ ഒരു പുറത്താണ് ഞാൻ സംവിധാനം, അദ്ദേഹം സംവിധാനവും പഠിപ്പിക്കുക, എല്ലാ ചിത്രങ്ങളിലും വേഷവും തരാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സംവിധായക വേഷം അണിഞ്ഞത്, അങ്കി അണിഞ്ഞതെന്ന് പറയില്ലേ. അപ്പോൾ ഇപ്പോഴും അഭിനയത്തിനാണ് കൂടുതൽ പ്രാധാന്യം, അതിന് സംശയമില്ല. പക്ഷേ ഇതുപോലെ ഒരു 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 കലാകാരനെ നമുക്ക് കയ്യിൽ കിട്ടുക, ഇത്രയും ഫ്ലെക്സിബിളായിട്ടൊരു കലാകാരനെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, നമ്മൾ വേറൊരു രീതിയിലായിരിക്കും, ഇതുവരെ ചെയ്യാത്ത ഒരു രീതിയിലായിരിക്കാം നമ്മൾ കൈകാര്യം ചെയ്യാം. കൈലാസേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാലേട്ടൻ്റെ സിനിമയിലെ ഒരു പാട്ട് പറയാം? അങ്ങനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം പാടിയിരിക്കുന്നതും അദ്ദേഹം എന്താ പറയുന്നത് ഡാൻസ് കളിക്കുന്നതൊക്കെ എല്ലാം ഒരുപോലെ തന്നെയാണ്. അതായത് ഒരു വേറെ കൃത്യം നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും എനിക്ക് എൻ്റെ മനസ്സിൽ പതിഞ്ഞ് നിൽക്കുന്ന, ഞാൻ കല്യാണം കഴിഞ്ഞ് ആദ്യം കണ്ട ഒരു ചിത്രമുണ്ട് എൻ്റെ ഗുരുനാഥൻ്റെ, തന്നെയാണ് യുവജനോത്സവം. അതിനകത്ത് പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. നമ്മൾ ഒരുപാട് ഗുണഗണങ്ങളുള്ള ഒരു വ്യക്തിയാണ് ലാലേട്ടൻ എന്ന് പറയാറുള്ളത്, അതൊരു സത്യസന്ധമായ കാര്യമാണ്. അതിൽ പലർക്കും പല കാര്യങ്ങളാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ചിലർ അദ്ദേഹത്തിൻ്റെ ഈ പങ്ക്ച്വാലിറ്റിയെ കുറിച്ച് പറയാറുണ്ട്, ഒരു സ്ഥലത്ത് ഒരു സമയത്ത് എത്തുമെന്ന് പറഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് എത്തിയിരിക്കും. പിന്നെ ആവശ്യമില്ലാതെ ആരുടെ അടുത്തും ഒരു തരത്തിലും
ബഹളം വെക്കുകയോ ദേഷ്യപ്പെടുകയോ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലരും പറയാറുണ്ട്. കൈലാസേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗുണം ഏതാണ്? ഒന്ന് ഇത് തന്നെയാണ്, അദ്ദേഹം ആരെയും വെറുപ്പിക്കാതെ നോക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഒരു നമ്മൾ ഓരോ സ്റ്റേജിൽ എത്തുമ്പോഴും നമുക്ക് ഇറിറ്റേഷൻസ് കൂടിക്കൂടി വരും അല്ലേ. ഇത്രയും വലിയ നിലയിലെത്തിയ ഒരു മനുഷ്യൻ ആരോടാണെങ്കിലും ശരി, ഒരു 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 ഫാൻ വന്നു, ഒരു ഒരു ആരാധകൻ വന്നു, ഒരു ആരാധിക വന്നു, അവരോട് പെരുമാറുന്ന രീതി എന്ന് പറയുന്നത് വളരെ സോഫ്റ്റാണ്. ഇപ്പോഴും അതിനൊരു മാറ്റവും വന്നിട്ടില്ല. ഏത് നിലയിൽ എത്തി അദ്ദേഹം അല്ലേ, എങ്കിൽ പോലും അതിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. പണ്ട് ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ വളരെ ഫ്ലെക്സിബിളായിരുന്നു എന്നുള്ള ഒരു വ്യത്യാസം. പക്ഷേ ആ പെരുമാറ്റത്തിൻ്റെ ഒരു സൗകുമാര്യം എന്ന് പറയില്ലേ, അത് ജസ്റ്റ് ഫാന്റാസ്റ്റിക്. കൈലാസേട്ടൻ, ഞാൻ ചോദിക്കാം, കൈലാസേട്ടൻ ഒരു കാലത്ത് ഇത്രയധികം തമിഴ് സിനിമകളും ഒരുപാട് ഭാഷകളിലൊക്കെ സിനിമകൾ അഭിനയിക്കുകയും ഒരു കാലത്ത് ഒന്ന് ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇന്ന് ടെലിവിഷനിലാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കൂടുതൽ പ്രോജക്റ്റുകൾ അഭിനയിച്ചുകൊണ്ടാണ് കൂടുതലായിട്ടിരിക്കുന്നത്. ഇപ്പോൾ സംവിധാനത്തിലേക്ക് ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് പറയാം. ഇപ്പം ശരിക്കും എൻ്റെ ഒരു മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു ഫ്രസ്ട്രേഷൻ തോന്നിയിട്ടുണ്ടോ? കാരണം ഞാൻ എന്തുമാത്രം സിനിമകൾ ഞാൻ അന്ന് അഭിനയിച്ചിരുന്നു. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മഞ്ഞൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന ഈ പറയുന്ന സിനിമയിൽ അന്ന് അഭിനയിച്ചിരുന്ന, അല്ലെങ്കിൽ വേറെ എവിടെയോ ഞാൻ പോയേനെ എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഇല്ല, നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടും. ഓരോ നെന്മണിയിലും നിൻ്റെ പേര് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. ഈശ്വരനൊന്ന് വിധിച്ചിട്ടുണ്ട്, അത് നമുക്ക് കിട്ടും. ആ വിധിക്കാത്തത് നമ്മുടെ കയ്യിൽ നിന്ന് പോവും. അതിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ആരോടും പരിഭവിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ സന്തോഷിക്കുകയാണ്. എന്നുവെച്ചാൽ ഒന്ന്, 36 വർഷം സിനിമാ ഇൻഡസ്ട്രിയിൽ പിടിച്ച് നിൽക്കാൻ സാധിച്ചു അല്ലേ. എൻ്റെ കൂടെ പഠിച്ചവർ പലരും ഒരു ഫ്രെയിമിൽ പോലും നിൽക്കാതെ മറ്റ് ജോലികൾക്ക് പോയവരുണ്ട്. പിന്നെ അന്നത്തെ കാലം മുതൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ നായകന്മാരും നായികമാരും കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത്രയും ഏതാണ്ട് ഒരു 3-4 തലമുറകളുടെ കൂടെ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി. തീർച്ചയായിട്ടും ഈശ്വരൻ്റെ കടാക്ഷമല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ, അതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആഗ്രഹിച്ചതുപോലെയുള്ള കാര്യങ്ങൾ തന്നെ നടക്കട്ടെ ജീവിതത്തിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ഈശ്വരനോട് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ മകളുടെ വിവാഹമാണ്, അതെ. അപ്പോൾ മകൾക്ക് ഉള്ള ഒരു ആശംസകൾ കൂടി ആവട്ടെ ഇന്നത്തെ എപ്പിസോഡ്. മകൾക്ക് ഒരു നല്ല ജീവിതം, ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ലൈഫ്, വളരെ സന്തോഷം, ഒരുപാട് സ്നേഹത്തോടുകൂടിയും ഒരുമയോടുകൂടിയും ഒക്കെ ജീവിക്കാൻ കഴിയട്ടെ എന്ന് മോളിലോട് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു മോക്ക്. അപ്പോൾ ചേട്ടാ, ഇന്നത്തെ തിരുനോട്ടത്തിൽ വരാൻ കാണിച്ച ഈ മനസ്സിന് ഒരുപാട് നന്ദി. ഞാൻ വേണം നന്ദി പറയാൻ, ഇങ്ങനെ ഒരു ഒരു അവസരം ഒരുക്കി തന്ന ACV യൂണിറ്റിനോടും ഇതിൻ്റെ പ്രൊഡ്യൂസറോടും അദ്ദേഹത്തെ ഫോക്കസ് ചെയ്താണല്ലോ ഈ പരിപാടി തന്നെ. അപ്പൊ അതിന് പങ്കെടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ മഹാ അനുഗ്രഹമായി വിചാരിക്കുന്നു. നന്ദി.